തിരുവനന്തപുരം നഗരസഭയിലെ നികുതി വെട്ടിപ്പിനെതിരെ ബിജെപി കൗൺസിലർമാർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. തെളിവുകളുണ്ടായിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നഗരസഭയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തുവരുമ്പോഴും അവരെ സംരക്ഷിക്കാനാണ് നഗരസഭ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ 21 ദിവസമായി ബിജെപി കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ പ്രതിഷേധ സമരം നടത്തി വന്നത്. ബിജെപി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ നടപ്പാക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് സമരം ശക്തമാക്കാൻ ബിജെപി തീരുമാനിച്ചത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത തട്ടിപ്പാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി മുതൽ ശിപായി വരെയുള്ളവർ ഒരേപോലെ തട്ടിപ്പ് നടത്തുകയാണെന്നും കുമ്മനം ആരോപിച്ചു. മുകളിലത്തെ തലത്തിലും അഴിമതിയാണ്, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും അഴിമതിയാണ്. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടേക്ക് താഴത്തെ ശിപായി വരെ ഈ കേരളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിലും ഭരണയന്ത്രത്തിലും ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അഴിമതിക്കാരായി മാറുകയാണ്. അവരൊക്കെ കുടപിടിക്കുന്ന ഭരണ നേതൃത്വമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സാഹസികമായ വളരെ കടുത്ത ഒരു സമരപരിപാടിയിലേക്ക് കടക്കേണ്ടി വരുന്നത്. നഗരസഭയ്ക്ക് പുറത്ത് ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ ധർണയ്ക്കും തുടക്കമായി. ഇന്നു മുതൽ വൈകുന്നേരങ്ങളിൽ വാർഡ് തലത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. തെളിവുകളുണ്ടായിട്ടും പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലും വരും ദിവസങ്ങളിൽ ധർണ നടത്താനാണ് ബിജെപിയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.